നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം തിമിർത്ത് പെയ്ത മഴയിൽ വിവിധ പ്രദേശങ്ങൾ വെള്ളത്തിൽ മുങ്ങി. പല സ്ഥലത്തും മഴ മാറിയിട്ടും വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുകയാണ്. 2 മണിക്കൂറിലേറെ നേരമാണ് തിരുവനന്തപുരത്ത് മഴ പെയ്തത്. തപ്പാനൂർ ജംഗ്ഷൻ തുടങ്ങിയ നഗരങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുണ്ടായി. തിരുവനന്തപുരം നഗരത്തിൽ 1 മണിക്കൂറിൽ പെയ്തത് 52 മില്ലിമീറ്റർ മഴയാണ്. കേരളത്തിൽ മെയ് 18 മുതൽ പ്രീ മൺസൂൺ മഴ ശക്തിപ്പെടും. മെയ് 18-നും 21-നും ഇടയിലുള്ള ദിവസങ്ങളിൽ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്കോ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ തീവ്രമഴയ്ക്കോ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. കന്യാകുമാരി കടലിന് മുകളിലും തെക്കൻ തമിഴ്നാട് തീരത്തോടും ചേർന്ന് സമുദ്രനിരപ്പിൽ നിന്ന് 1.5 കിലോമീറ്റർ 4.5 കിലോമീറ്റർ ഉയരത്തിലായ 2 ചക്രവാത ചുഴികൾ നിലവിലുണ്ട്. ഇവ തമിഴ്നാട്ടിലും കേരളത്തിലും തുടർന്നുള്ള ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് കാരണമാകും. കിഴക്കൻ മേഖലയിലേക്കുള്ള അനാവശ്യ യാത്രകൾ സുരക്ഷിതമല്ല. തെക്കൻ തമിഴ്നാട് തീരത്തോട് ചേർന്ന ന്യൂനമർദ്ദത്തിന് സമാനമായ അന്തരീക്ഷ സ്ഥിതി ഉടലെടുക്കുന്നതിനാൽ അന്തരീക്ഷത്തിന്റെ മധ്യ ഉയരങ്ങളിൽ ശക്തമായ കാറ്റ് മഴയ്ക്ക് കാരണമാകും. ഇത് കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലെ പൈനാവ്, കട്ടപ്പന, പീരുമേട്, കോതമംഗലം, ഈരാറ്റുപേട്ട തുടങ്ങിയ പ്രദേശങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് കാരണമാകും. മെയ് 18-ന് തന്നെ കേരളത്തിൽ പലയിടങ്ങളിലായി ശക്തമായ മഴ ലഭിക്കും. മെയ് 20-നും 21-നും കേരളത്തിൽ മഴയുടെ ശക്തി കൂടും. മധ്യ തെക്കൻ ജില്ലകൾക്ക് പുറമെ വടക്കൻ കേരളത്തിലും ഈ ജില്ലകളിൽ കനത്ത മഴ പ്രതീക്ഷിക്കണം. മലപ്പുറം ജില്ലയുടെ കിഴക്കൻ മലനിരകളിലും പാലക്കാട് ജില്ലയിലെ മലയോര പ്രദേശങ്ങളിലും മേഘങ്ങൾ കനത്തു പെയ്തേക്കും. തീരദേശത്തും കിഴക്കൻ മലയോരത്തും ഒരുപോലെ ശക്തമായ മഴ ലഭിക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴത്തെ അന്തരീക്ഷ സ്ഥിതി പ്രവചനങ്ങളിൽ ദൃശ്യമാകുന്നത്. ഇത് നഗരങ്ങളിൽ വെള്ളക്കെട്ടുണ്ടാക്കുകയും കിഴക്കൻ മലയോര മേഖലയിൽ മലവെള്ളപ്പാച്ചിലുണ്ടാക്കുകയും ചെയ്യും. മെയ് 21-ന് ചൊവ്വ, കോഴിക്കോട്, കൊച്ചി, ആലപ്പുഴ നഗരങ്ങളിൽ വെള്ളക്കെട്ടുണ്ടാകുന്ന മഴ പ്രതീക്ഷിക്കുന്നു. കൊല്ലം വരെ ഇടിയോടുകൂടി ശക്തമായ മഴ തുടരും. മെയ് 20-നും കേരളത്തിൽ മഴയുണ്ടെങ്കിലും കൂടുതൽ മഴയും കടലിൽ പെയ്തു പോകുമെന്നാണ് കരുതുന്നത്. കോഴിക്കോട് മുതൽ തിരുവനന്തപുരം വരെയുള്ള തീരദേശത്ത് മഴ ലഭിക്കും. അതിനിടെ കാലവർഷം മെയ് 19-ഓടെ തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ, തെക്കൻ ആൻഡമാൻ കടൽ, നിക്കോബാർ ദ്വീപ് എന്നിവിടങ്ങളിൽ എത്തുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തുടർന്ന് മെയ് 31-ഓടെ കേരളത്തിലെത്തും. ശക്തമായ മഴ പ്രവചനത്തെ തുടർന്ന് മെയ് 18-ന് മലപ്പുറം, പാലക്കാട് ജില്ലകളിലും 19-ന് ഇടുക്കി, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലും 20-ന് എറണാകുളം, ഇടുക്കി, ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലും കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനിടെ തെക്കൻ കേരള തീരത്തും ലക്ഷദ്വീപ് പ്രദേശത്തും നാളെ മുതൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 12 മുതൽ 20 വരെ തെക്കൻ കേരള തീരത്തും ലക്ഷദ്വീപ് പ്രദേശത്തും മണിക്കൂറിൽ 40 കിലോമീറ്റർ മുതൽ 45 മീറ്റർ വരെയും ചില അവസരങ്ങളിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത ഉള്ളതിനാൽ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.